ഞാനൊരിക്കൽ ഒരിടത്ത് ക്ലാസ് എടുക്കാൻ ചെന്നപ്പോൾ വിശ്വാസ സംരക്ഷണ സമിതിക്കാർക്കുള്ള ക്ലാസ്സാണ്, ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും അവരാണ് വിശ്വാസം സംരക്ഷിക്കുന്നതാണ് അവരുടെ ധാരണ. ഞാനിങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് എനിക്കത് ആയുസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. യാക്കോബായ സഭയിൽ തന്നെ ആരെങ്കിലും എന്നെ തട്ടിക്കളയും. ഞാനിങ്ങനെ നമ്മുടെ ജനമായതുകൊണ്ട് അവരെ ഇച്ചിരി വിമർശിക്കാറൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആർക്കും വിഷമം തോന്നിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇവരുടെ അടുക്ക ക്ലാസ് എടുക്കാൻ എന്നെ ഒരു പ്രാവശ്യം വിളിച്ചിട്ടുള്ളൂ ജീവിതത്തിൽ. അവിടെ വെച്ച് ഞാൻ ചോദിച്ചു, എന്താണ് സത്യവിശ്വാസം? ഉടനെ ഒരാൾ എഴുന്നേറ്റ് നോക്കുക, എന്നാന്നൊന്നും അറിയാമല്ലോ, അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉടനെ ഞാൻ ചോദിച്ചു, വേറെ ആരോടും ചോദിച്ചു, നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും അറിയാവോ എന്താണ് സഭയുടെ അടിസ്ഥാന സത്യവിശ്വാസം? ഉടനെ ഒരാൾ പറഞ്ഞു, അത് പാറ പോലെ ഇരിക്കുന്നു. പാറ എന്ന് പറഞ്ഞാൽ എന്താണ്? അനങ്ങാതെ എവിടെ ഇരുന്നോളൂ. ഇതാണോ വിശ്വാസം? അല്ല, വിശ്വാസം പ്രവർത്തനരഹിതമാണ്. അപ്പോൾ നമുക്ക് ഈ എന്താണ് സത്യവിശ്വാസം എന്ന് ചിന്തിക്കാം. വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉയർത്തുന്ന ഒരു പേരുണ്ട് ബൈബിളിൽ. ആരുടെ പേരാ? പത്രോസിൻ്റെ പേരാണ്. എന്നാൽ ഈ പത്രോസും സത്യവിശ്വാസവും തമ്മിലുള്ള ബന്ധം? പത്രോസാണ് ആദ്യമായിട്ട് ഒരു വിശ്വാസം പ്രഖ്യാപിച്ചത്. യേശു ക്രിസ്തു ഒരിക്കൽ അപ്പോസ്തലന്മാരോട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഉടനെ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നീ ജീവനുള്ള ദൈവമാണ്. ഇതാണ് പരിശുദ്ധ സഭയുടെ അടിസ്ഥാന സത്യ വിശ്വാസം. മറ്റു പലതും വിശ്വസിക്കുന്ന പലരുമുണ്ട്. എന്നാൽ സഭ മാത്രം വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, അഥവാ സഭയിൽ നിന്ന് പോയവർ പിന്നീട് വിശ്വസിക്കുന്ന കാര്യമാണ്, അല്ലാതെ വേറെ ആരും വിശ്വസിക്കുന്നില്ല. ഇത് എന്താണ്? യേശു ക്രിസ്തു ദൈവമാണ്. ഇതാണ് പരിശുദ്ധ സഭയുടെ അടിസ്ഥാന വിശ്വാസം. അതിലൂന്നിയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ യഹൂദൻ്റെ പാരമ്പര്യത്തിൽ പോയാൽ പോരെ നമുക്ക്. യഹൂദനും നമ്മളും തമ്മിലുള്ള വിശ്വാസം വ്യത്യാസം ഇതാണ്. യേശു ക്രിസ്തുവിനെ യഹൂദന്മാരും മുസ്ലിങ്ങളും ഒക്കെ ആദരിക്കുന്നില്ലേ? യഹൂദരില്ല, മുസ്ലിങ്ങൾ ആദരിക്കുന്നില്ലേ? ഈശാ നബിയായിട്ടൊക്കെ ആചരിക്കുന്നുണ്ട്. എന്നാൽ യേശുവിനെ ദൈവമായിട്ട് കാണുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ. യേശു ഒരു ദൈവമാണ്. അപ്പോൾ ഇതാണ് പത്രോസ് പറഞ്ഞത്, നീ ദൈവമാണ്. ഉടനെ കർത്താവ് പറഞ്ഞു, കർത്താവ് ഒരു സംശയമായി, ചേട്ടാ, യേശു ദൈവമാണെന്ന് സത്യം അറിയാവുന്ന ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ. ആരാന്നറിയോ? മത്തായിയുടെ സുവിശേഷം 11:27 പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന ഒരു രഹസ്യമാണ് പുത്രൻ ആരാണെന്നുള്ളത്, ഇവൻ ദൈവമാണെന്നുള്ളത്. ഒരു വലിയ രഹസ്യമാണ് ഇത്. പിതാവിൻ്റെ ഹൃദയത്തിൽ മാത്രം ഇരിക്കുന്ന രഹസ്യമാണ്. ഈ രഹസ്യമാണ് യാതൊരു പഠിപ്പും വിദ്യാഭ്യാസവും ഇല്ലാതെ മീനും പിടിച്ച് നടന്നിരുന്ന പാർട്ടിയെ വിളിച്ച് കൂടെ കൂട്ടം നടന്നതാണ്. പുള്ളിക്കാരൻ ഒരു സുപ്രഭാതത്തിൽ വിളിച്ച് പറയുകയാണ്, നീ ദൈവമാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്. അപ്പോൾ പത്രോസ് അപ്പോസ്തലനെ സംബന്ധിച്ച് പിതാവിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് അവനോട് സംസാരിക്കാൻ തുടങ്ങിയതായിട്ട് യേശുക്രിസ്തുവിന് മനസ്സിലായി. ഉടനെ കർത്താവ് പത്രോസിനെ നോക്കി പറഞ്ഞു, പത്രോസേ, നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും. അപ്പോൾ പല ആളുകളും ധരിച്ചു വച്ചിരിക്കുന്നത് പത്രോസ് എന്ന മനുഷ്യൻ്റെ മേലാണ് സഭ സ്ഥാപിച്ചതല്ല, പത്രോസിന് വെളിപ്പെട്ട് കിട്ടിയ ഈ വിശ്വാസത്തിൻ്റെ മേലാണ് സഭ സ്ഥാപിച്ചത്. ഏതാ വിശ്വാസം? യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്ന വിശ്വാസത്തിൻ്റെ മേലാണ് സഭ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു സ്ഥലത്ത് സഭ ശക്തിപ്പെടുകയും സഭ അതിൻ്റെ എല്ലാ സ്വഭാവങ്ങളും വെളിപ്പെടുത്തുകയും ചെയ്യണമെങ്കിൽ ഏത് വിശ്വാസം അവിടെ ഉണ്ടായിരിക്കണം? യേശു ദൈവമാണെന്ന വിശ്വാസം ഉള്ള ഒരു സ്ഥലത്ത് മാത്രമേ, ഒരു വ്യക്തിയിൽ മാത്രമേ ഇതാ സഭയുടെ സ്വഭാവങ്ങൾ ഉണ്ടാകത്തൂ. എന്തൊക്കെയായിരുന്നു സഭയുടെ സ്വഭാവം? ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അടയാളങ്ങൾ പ്രവർത്തിച്ചു. പിന്നെ അവരുടെ അംഗവസ്ത്രങ്ങൾ രോഗികളുടെ മേൽ വെച്ചപ്പോൾ അവർ സുഖം പ്രാപിച്ചു. പിന്നെ അവർ തങ്ങൾക്കുണ്ടായിരുന്ന പങ്കുവച്ചു. അവരുടെ ഇടയിൽ ദരിദ്രന്മാരാരും ഉണ്ടായിരുന്നില്ല. അവർ വചനം പ്രഘോഷിച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഇതാ സഭയിലേക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആയിരക്കണക്കിന് പോയിട്ട് ഒരു മനുഷ്യൻ പോലും സഭയിലോട്ട് വരാത്തതിൻ്റെ കാര്യം എന്നാ? എന്നാ കാര്യം? യേശു ദൈവമാണെന്ന് ആരും വിശ്വസിക്കുന്നില്ല. ഇതന്നെ കാര്യം. യേശു ദൈവമാണെന്ന് ഒരൊറ്റ ഹൃദയത്തിൽ പോലും വിശ്വാസമില്ല. ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും. ആ വ്യക്തിയിലൂടെ സഭ ശക്തിപ്പെടും. അപ്പോൾ
കർത്താവ് പറഞ്ഞു, പത്രോസെ നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും. എന്നിട്ട് കർത്താവ് പറഞ്ഞു, പാതാള ഗോപുരങ്ങൾ അതിനെതിരായി പ്രബലപ്പെടുകയില്ല. യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് ഒരു വ്യക്തി വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പൈശാചികമായ ഒരു പ്രവൃത്തിയും അവൻ്റെ മേൽ പ്രബലപ്പെടുകയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ പിശാചിനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇനി അടുത്ത വചനം എന്താ പറയുന്നത്? നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. ഇതൊക്കെയാണ് പത്രോസിനോട് പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ താക്കോലിന്റെ പേര് പറഞ്ഞ് അടിയും പിടി എന്നും നടക്കുകയാണ്. ആരുടെ കയ്യിലാണ് താക്കോൽ ഇരിക്കുന്നത്? സത്യത്തിൽ ഈ താക്കോൽ എന്ന് പറയുന്ന സാധനം എന്തിനുള്ളാം? ഇപ്പോൾ ഈ പാഴ്സനേജിന്റെ താക്കോല് എൻ്റെ കയ്യിലായിരിക്കുന്നത്. ഈ ഒരു താക്കോലേ ഉള്ളെങ്കിൽ പോളച്ചന് പാഴ്സനേജിൽ കയറണമെങ്കിൽ ആര് വിചാരിക്കണം? ഞാൻ വിചാരിക്കണം. പോളച്ചന് ഇപ്പം മുറിക്കകത്ത് കയറണം, ഞാൻ എന്ത് ചെയ്യണം? അവിടെ ചെന്ന് തുറന്നു കൊടുക്കണം. കുറച്ച് നേരം കഴിയുമ്പോൾ പോളച്ചന് പുറത്തിറങ്ങണം, ഞാൻ എന്ത് ചെയ്യണം? ഇത് പൂട്ടണം. കണ്ടോ? അപ്പോൾ താക്കോൽ കൈവശക്കാരൻ്റെ പ്രത്യേകത, ഒരു വ്യക്തിക്ക് അതിനകത്ത് കയറുകയും ഇറങ്ങുകയും ചെയ്യണമെങ്കിൽ അത് ചെയ്തു കൊടുക്കേണ്ടത് താക്കോൽ കൈവശക്കാരനാണ്. അപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഒരു വ്യക്തിയുടെ കയ്യിലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരു വ്യക്തിക്ക് സ്വർഗത്തിൻ്റെ അനുഭവത്തിലേക്ക് കയറുകയോ ഇറങ്ങുകയോ ചെയ്യണമെങ്കിൽ ആ ദൈവാനുഭവത്തിലേക്ക് അവനെ നയിക്കേണ്ടത് ഈ താക്കോൽ കൈവശക്കാരനാണ്. അപ്പൊ സഭയ്ക്ക് ദൈവരാജ്യത്തിൻ്റെ താക്കോൽ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ആർക്കെങ്കിലും ഒരു ദൈവാനുഭവം ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കാൻ കടപ്പെട്ട സമൂഹമാണ് സഭ. ഒരു വ്യക്തി പറയുകയാണ്, എനിക്കൊരു ദൈവാനുഭവം വേണം. ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ അവന് ദൈവമുണ്ടെന്ന് 100% വെളിപ്പെടുത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സഭയുടേതാണ്, അതുപോലെ സഭാ വിശ്വാസികളുടേതാണ്. അടുത്തിരിക്കുന്ന ഒരുത്തം ചോദിക്കുകയാണ്, ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് വ്യക്തമായി ജീവിതം കൊണ്ട് തെളിയിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുന്നിടത്ത് മാത്രമേ അവൻ യഥാർത്ഥ വിശ്വാസിയാകുന്നുള്ളൂ, ഒരു താക്കോൽ കൈവശക്കാരനാകുന്നുള്ളൂ. പ്രിയമുള്ളവരെ, അപ്പോൾ ഇതാ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിന്റെ കയ്യിൽ തരുന്നു എന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യണം? പോയി ആളുകളെ മാനസാന്തരപ്പെടുത്തി യേശുവിൻ്റെ സാക്ഷിയായി ജീവിച്ച് യേശുവിൻ്റെ ശക്തി വെളിപ്പെടുത്തി കാണിച്ച് ആളുകളെ എന്ത് ചെയ്യണം? സ്വർഗീയ അനുഭവങ്ങളിലേക്ക് നയിച്ചവനെ നിലനിർത്തണം. അതിനു പകരം നമ്മൾ എന്നാ ചെയ്യുന്നത്? ഉള്ള വാതിലൂടെ അടച്ചു കളയുന്ന അവസ്ഥ. ഒരിക്കൽ 3 പേര് ചേർന്ന് ഒരു വലിയ നില കെട്ടിടത്തിൻ്റെ മേലോട്ട് കയറുക, 50-ാമത്തെ നിലയിൽ എത്തണം. അങ്ങനെ ഒരു മേലോട്ട് കയറുകയാണ്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ ഈ പണിക്കില്ല, കാരണം ഈ 50-ാമത്തെ നിലയൊന്നും നടന്നു കയറാൻ എന്നെ കൊണ്ട് പറ്റുകയില്ല. ഉടനെ ഒരാൾ പറഞ്ഞു, കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് 20 നില കയറുന്നത് വരെ ഞാൻ കയറ്റിക്കോളാം. ഉടനെ മറ്റു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഒരു 20 നില എന്തെങ്കിലും തമാശോ ഒക്കെ പറഞ്ഞ് ഞാൻ കയറ്റാമെന്ന് പറഞ്ഞു. ഉടനെ 3-ാമത്തെ ചെറുപ്പക്കാരൻ, അങ്ങനെയാണെങ്കിൽ ഒരു 10 നിലയുടെ കാര്യം ഞാനും ഏറ്റെന്ന് പറഞ്ഞു. അങ്ങനെ 50 നിലയും നമുക്ക് കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 20 നില വരെ ഒരു ആളിങ്ങനെ തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, ടിൻറ്റു മോൻ്റെ തമാശയും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കേട്ട് കേട്ട് 20 നില കയറി. കയറി കഴിഞ്ഞ അവൻ പറഞ്ഞു, ഇനി ഞാൻ തമാശ പറയുകയല്ല, നീ പറയാൻ പറഞ്ഞു. ഉടനെ അടുത്ത ആള് വീണ്ടും ഇതുപോലെ ബോബനും മോളിയുടെ കാര്യമൊക്കെ പറഞ്ഞ് 20 നിലയും കൂടെ മേളിൽ കയറി. 20-ാമത്തെ നില കയറി, 40 നില കയറി കഴിഞ്ഞപ്പോൾ രണ്ടുപേരോട് പറഞ്ഞു, ഇനി നീ തമാശ പറയാൻ പറഞ്ഞു. ഉടനെ അവനറിയാവുന്ന തമാശകളൊക്കെ പറഞ്ഞു. അങ്ങനെ 45 നില കയറി, 46-ാമത്തേലൂടെ കയറി, 47 കയറാറായപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ കയ്യിലുള്ള തമാശകളുടെ സ്റ്റോക്ക് എല്ലാം തീർന്നുപോയി. ഉടനെ രണ്ടുപേരോട് പറഞ്ഞു, ഞങ്ങൾ 40 നില നിന്നെ കയറ്റിയതാ, അതുകൊണ്ട് ഞങ്ങളെ 3 നിലയും കൂടെ കയറ്റിയതിൻ്റെ മേളിൽ നീ എത്തിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കുകയില്ല, പറയടാ തമാശ എന്ന് പറഞ്ഞു. ഉടനെ അവൻ പറഞ്ഞു, ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞു. ഇനി എനിക്ക് ആകെപ്പാട് ഒറ്റ തമാശ അറിയാവുള്ളൂ, അത് ഞാൻ പറയത്തില്ല. ഉടനെ പറഞ്ഞു, ഒരു തമാശയെങ്കിലും ഒരു തമാശ, അത് കേട്ടിട്ട് 1 നിലയും കൂടെ കയറാൻ പറ്റുമല്ലോ, അത്രയും കൂടെ കയറാം, പറ. ഉടനെ അവൻ പറഞ്ഞു, അത് ഈ 50-ാമത്തെ നിലയുടെ താക്കോൽ എൻ്റെ കയ്യിലായിരുന്നല്ലോ, അത് എടുക്കാൻ മറന്നുപോയെന്ന് പറഞ്ഞു. സത്യത്തിൽ നിന്ന് ക്രിസ്തീയ സഭകളുടെ അവസ്ഥ ഇതുപോലെ. എല്ലാവരും കൂടെ എന്ത് ചെയ്യാണ്? ദൈവരാജ്യ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങനെ പോവുക. പക്ഷേ തങ്ങളുടെ കയ്യിൽ പലപ്പോഴും ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് കടന്നു കയറുവാനുള്ള ഒരു സാധനവും കയ്യിലില്ലെന്ന സത്യം അവരറിയുന്നില്ല. ദൈവരാജ്യ രഹസ്യങ്ങളിലേക്ക് കടന്നു കയറാനുള്ള ഏറ്റവും വലിയ താക്കോൽ ദൈവവചനമാണ്.
വചനത്തെ കുറിച്ച് യാതൊരു അറിവും ഇല്ല. ഞാന് യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് ആദ്യമായിട്ട് വചനപ്രഘോഷണം ആരംഭിച്ചു. സത്യത്തിൽ ദൈവശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക വചന വിദ്യാർത്ഥികളിൽ നല്ല ശതമാനം പേരും എനിക്കെതിരായി തീർന്നു. ഞാൻ പറഞ്ഞു, യേശു മാത്രമാണ് ഏക ദൈവം എന്ന് പ്രഘോഷിക്കാൻ തുടങ്ങിയതോടുകൂടി പറഞ്ഞു, എല്ലാ ദൈവം ഒന്നാണ്, എല്ലാ മതങ്ങളിലും സത്യങ്ങളുണ്ട്, അതുകൊണ്ട് എല്ലാ മതങ്ങളിലും ദൈവങ്ങളെ ആരാധന വിഷയം തന്നെയാണ്, അതുകൊണ്ട് ഒരു മതത്തിൽപ്പെട്ടവനെ മറ്റൊരു മതത്തിൽ ചേർക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ പലരും പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ ഒരു വിശ്വാസം പ്രഘോഷിക്കാൻ അല്ലാതെ ഒരു സ്ഥലത്തും ധ്യാന ശുശ്രൂഷ നടത്തുന്നില്ല, ധ്യാനം വേണ്ട. ചിലരൊക്കെ എന്നോട് പറയും, പല പള്ളികളിലേക്കും ധ്യാനത്തിന് വിളിക്കാൻ പറയും, ആ കാര്യം മാത്രം പറയരുത്, ബാക്കി പറഞ്ഞോളാം. ഞാനങ്ങനെ ധ്യാന ശുശ്രൂഷകൾ വേണ്ടെന്ന് വെച്ചു. പള്ളികളിൽ എന്നെ ധ്യാനത്തിന് വിളിക്കാതെയായി, ഒറ്റ പള്ളി പോലും ധ്യാനത്തിന് വിളിക്കുകയില്ല. ഒരച്ഛന്മാർ പോലും, കാരണം എല്ലാം മോഡേൺ വിശ്വാസികളാണ്. അപ്പോൾ പാരമ്പര്യ വിശ്വാസത്തെ ഉൾക്കൊള്ളാൻ ആരും തയ്യാറല്ല. ഞാനങ്ങനെ ഒരു കൊച്ചു പള്ളിയിൽ പോയി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാനും ഈ വിശ്വാസത്തിന് വേണ്ടി ഒറ്റയ്ക്ക് നിലനിൽക്കാനും തുടങ്ങി. വളരെ ചുരുക്കം ആളുകൾ മാത്രം ധ്യാനത്തിനും കൗൺസിലിങ്ങിനുമായിട്ട് വന്നു, വളരെ വളരെ ചുരുക്കം. എന്ന് പറഞ്ഞാൽ ഒരു മാസം നോക്കിയിരിക്കുമ്പോഴായിരിക്കും ഒരാൾ ഗേറ്റ് കയറി വരുന്നത്. കയറി കൈ കിട്ടുന്നവൻ്റെ കാര്യം പോക്കാണ്, കാരണം എനിക്കറിയാവുന്ന മുഴുവൻ കാര്യവും അവനെ ഒരു ദിവസം കൊണ്ട് പറഞ്ഞു പഠിപ്പിച്ച് 24 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അവനെ കുമ്പസാരിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു അച്ഛന്, ഇപ്പോൾ അദ്ദേഹം അച്ഛനായി, വൈദിക വിദ്യാർത്ഥിയായി വന്നതാണ്. ഞാൻ അങ്ങേർക്ക് ഒരു ധ്യാനം മുഴുവൻ ക്ലാസ്സായിട്ടങ്ങ് എടുത്തു. പുള്ളി ക്ലാസ് മുഴുവൻ കേട്ടിട്ട് എന്നോട് പറഞ്ഞു, കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വലിയ 200 പേജിൻ്റെ ബുക്കുമായിട്ടാണ് വരുന്നത്, കുമ്പസാരിക്കാൻ എഴുതിയതുമായിട്ട്. അങ്ങനെ പുള്ളിയെ രാവിലെ കുമ്പസാരം ആരംഭിച്ചു. വൈകുന്നേരം 7 മണിക്കാണ് കുമ്പസാരം തന്നത്, 7 മണിക്കോ 8 മണിക്കോ ആണെന്ന് എനിക്ക് തോന്നുന്നു. കുമ്പസാരം അവസാനിച്ചു കഴിഞ്ഞ് പാപമോചന പ്രാർത്ഥന നടക്കുമ്പോൾ പുള്ളി തലകറങ്ങി താഴെ, കാരണം എന്താണ്, അത്രയും പുള്ളി വിഷമിച്ചു പോയി, പാപങ്ങളേറ്റ് പറഞ്ഞു. അങ്ങനെയൊക്കെ കുമ്പസാരവും കൗൺസിലിംഗും ഒക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് നീങ്ങുകയാണ്. കുറേ കാലം കഴിഞ്ഞ് ഞാൻ ഹൈറേഞ്ച് വാളാടി പള്ളിയിൽ ഇങ്ങനെ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ധ്യാനം എന്ന് പറഞ്ഞാൽ ഈ ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂത്തിൻ്റെ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ കുറേ പിള്ളേർ ബൈക്കേൽ ഇങ്ങോട്ട് വരും. വന്നു കഴിഞ്ഞ് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും, ബൈക്കേ കയറി വീട്ടിൽ പോകും. ക്ലാസ്സൊക്കെ ഇവിടെ ഏതെങ്കിലും വല്യമ്മച്ചിമാരാണ് ക്ലാസ് കേൾക്കുന്നത്, ചെവി കേൾക്കാൻ മേലാത്ത വല്യമ്മച്ചിമാരാണ് യൂത്തിൻ്റെ ക്ലാസ് കേൾക്കുന്നത്. പിന്നെ അവസാനത്തെ സമാപന പ്രസംഗം ഉണ്ട്, ഫോട്ടോ എടുക്കുന്ന സമയം, ആ സമയം ഡ്രൂർ എന്ന് പറഞ്ഞാൽ പിന്നെയും കയറി വരും. ഇതാണ് നമ്മുടെ ചെറുപ്പക്കാരുടെ അവസ്ഥ, ഇതാണ് യൂത്തിൻ്റെ ക്യാമ്പ്. പിന്നെ ഷാപ്പുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തെ ഷാപ്പിൽ കള്ളുപിടിക്കാനും പോകും, പിന്നെ അവിടെ നിന്നൊക്കെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകും. ഇതാണ് നമ്മുടെ യൂത്തിൻ്റെ ക്യാമ്പ്. ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനഃപ്രയാസം വരും, ഇതൊക്കെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെയാണ് ക്യാമ്പ്. അപ്പോഴാണ് ഞാൻ ഹൈറേഞ്ചിൽ താമസിച്ചുള്ള ധ്യാനം ആരംഭിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ കട്ടപ്പന മേഖലയിൽ നിന്ന് ഒരു 4 ചെറുപ്പക്കാർ ധ്യാനത്തിൻ്റെ ഏറ്റവും പുറകെ ഒന്ന് ചാരി ഇരിക്കുകയാണ്. അന്ന് തൊട്ട് എനിക്ക് ചാരി ഇരിക്കുന്നവരെ കണ്ട ടെൻഷനാണ്, കാരണം അവിടുന്ന് എനിക്ക് ദൈവവിളി ആരംഭിക്കുന്നത്, പേടിക്കൊന്നും വേണ്ട. 4 ചെറുപ്പക്കാർ ചാരി ഇരിക്കുക, ഇവിടെയുണ്ട് 4 ചെറുപ്പക്കാർ ചാരി ഇരിപ്പുണ്ട്. എന്തായാലും 4 ചെറുപ്പക്കാർ ചാരി ഇരിക്കുന്നു. ഞാൻ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു, ഈ ധ്യാന സമയത്ത് സംസാരിക്കാൻ പാടില്ല, ആരോടും മിണ്ടാൻ പാടില്ല, ഇവിടെ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം ഇറക്കിവിടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഇവരുടെ മുഖമെല്ലാം മാറി. ആഹാ, ഈ പുള്ളി അത്രയ്ക്ക് മാറിയാണ് എന്നുള്ള നിലയിലിരുന്നു. ധ്യാനത്തിൻ്റെ 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം ആയപ്പോൾ അവിടുന്ന് ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റു, ശകലം മുന്നോട്ട് കയറി ഇരുന്നു. 3rd അടുത്ത ദിവസം ആയപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് കയറിയിരുന്നു. അവസാനത്തെ ദിവസമായി ഏറ്റവും ഫ്രണ്ടിലായി നോക്കുമ്പോൾ അവൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആ ചെറുപ്പക്കാരൻ ആ പ്രദേശത്തെ എല്ലാവരെയും ഉറക്കം കെടുത്തിയിരുന്ന, എന്ന് പറഞ്ഞാൽ ഉറക്കം കെടുത്തിയിരുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല, അടി പിടി തൊഴി ഇങ്ങനെ നടന്ന ഒരു ചെറുപ്പക്കാരനാണ്. വീട്ടുകാർ സഹി കെട്ടിട്ട് ഇങ്ങോട്ട് വിട്ടതാണ്. അങ്ങേര് എഴുന്നേറ്റു, ഇതാ ധ്യാനം കഴിഞ്ഞതോടുകൂടി പറഞ്ഞു, യേശു ക്രിസ്തുവിന് വേണ്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ പോകാൻ സാധിക്കുമോ? അപ്പം ഞാൻ പറഞ്ഞു, ഈ പരുവത്തിന് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ പാട്ട് ഞാനത് പാട്ട് പാടിച്ചു നോക്കി, കാരണം അച്ഛനാകണമെങ്കിൽ പാട്ട് പാടണമല്ലോ. ഈ മരം ഒടിഞ്ഞു വീഴുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗണ്ടുണ്ട്, ആ സൗണ്ടാണ് പുള്ളിയുടെ സൗണ്ട്. ഒരു ദിവസം കുർബാനയ്ക്ക് കൂടെ കൂട്ടി, ആ മധുവായിലെ സകല സാധനവും മറിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും ചാട്ടവും ഇത് മൈക്കെല്ലാം മറിച്ചിടുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദര ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടു. കുറേ ദിവസം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നു, എന്നിട്ട് പറഞ്ഞു, യേശു ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ഞാൻ ഈ വീണ്ടും ഈ ചെറുപ്പക്കാരനെ വിളിച്ച് കൗൺസിലിംഗ് ഒക്കെ നടത്തി. എൻ്റെ കൂടെ കൂടിയതോടുകൂടി
എനിക്ക് തലവേദന ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ മാത്രമേ അങ്ങനെ ചെയ്യത്തുള്ളൂ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം എന്തെങ്കിലും ഒരു കൊന്ത്രാക്കുള്ളി എനിക്ക് ഒപ്പിച്ചു വെച്ചേക്കും. വഴിയെ പോകുന്ന ആരെങ്കിലും വിളിച്ച് അവിടെ കയറ്റി ഒന്നുകിൽ അവരുമായിട്ട് ഉടക്കേണ്ടി വരും, വഴക്കുണ്ടാക്കേണ്ടി വരും, എന്നും പ്രശ്നങ്ങളാണ്. അങ്ങനെ ഇരിക്കും എനിക്ക് മനസ്സിലായി ഈ പുള്ളി ആളത്ര ശരിയല്ലല്ലോ. ഞാൻ പറഞ്ഞു ഒരു കൗൺസിലിങ്ങിനായിട്ട് പരിശുദ്ധാത്മാവ് ഇങ്ങേരെ ഇപ്പോൾ വിളിക്കുന്നു, വരാൻ പറഞ്ഞു. മുറി കൊണ്ടിരുത്തി ഞാൻ വചനമൊക്കെ കൊടുക്കാൻ തുടങ്ങി. മൂന്ന് വചനം കൊടുത്തപ്പോൾ തന്നെ ചുട്ടുപൊള്ളുന്ന പനിയായി തീർന്നു. ഉടനെ പറഞ്ഞു എനിക്ക് പനിയാ, ഇന്ന് കൗൺസിലിംഗ് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കുകയല്ലെന്ന് പറഞ്ഞു. ഇന്ന് കൗൺസിലിംഗ് എടുത്തേ പറ്റൂ. വചനങ്ങൾ ഒരു 10 അങ്ങോട്ട് കൊടുത്തു. അതോടുകൂടി പുള്ളി അവശനായി. ഞാൻ എഴുന്നേറ്റിപ്പിച്ച് നിർത്തി പ്രാർത്ഥിച്ചു. ഈ അച്ഛനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഈ മഞ്ഞനിക്കരയിലെ. ഞങ്ങൾ രണ്ടുപേരോട് പ്രാർത്ഥിച്ചു. കുറേ നേരം പ്രാർത്ഥിച്ച് ഞാൻ തളർന്നുപോയി. ഞാൻ അവസാനം കസേരയിലിരുന്നു. കസേരയിലിരുന്ന് ക്ഷീണിതനായിട്ട് ഒന്നും നടക്കാതെ ഇവൻ്റെ ബന്ധനങ്ങൾ അഴിയുന്നില്ല. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവ് ഒരു വചനം എനിക്ക് വെളിപ്പെടുത്തുന്നത്. 2 തെസ്സലോനിക്കേ 2:8 വചനം. ഞാൻ ചാടി എഴുന്നേറ്റു. അതിതാണ് യേശുവിൻ്റെ നിശ്വാസത്താൽ ഇതാ അവനെ നശിപ്പിച്ചു എന്നാണ് ആ വചനം. ഞാൻ എഴുന്നേറ്റ് ഇവൻ്റെ നേരെ നോക്കി യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് ഒറ്റ ഊത്തു വെച്ചു കൊടുത്തു. ആ ചെറുപ്പക്കാരൻ അവിടുന്ന് വീണെന്ന് പറഞ്ഞാൽ തെറിച്ച് അങ്ങോട്ട് പോയി ഭിത്തിയിലോട്ട് മൂലയിലോട്ട് ചെന്ന് വീണ് ബോധം കെട്ടുപോയി. ഞങ്ങൾ ഏറെ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു, അവൻ ബോധം തെളിഞ്ഞു. ഇപ്പോൾ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ ഡെലിവറൻസ് പ്രെയറും നടത്തുന്ന ഒരു വൈദികനായി ദൈവം ആ വ്യക്തിയെ ഉയർത്തി. എൻ്റെ ഡെലിവറൻസ് ശുശ്രൂഷകൾ മുഴുവൻ ഈ അച്ഛനെ ഞാൻ ഏൽപ്പിച്ചിരിക്കുക. പൈശാചിക ശക്തികളെ ബഹിഷ്കരിക്കുക, അത്തരം മേഖലയിൽ കൗൺസിലിംഗ് നടത്തുക, ഈ ശുശ്രൂഷകൾ മുഴുവൻ നിർവഹിക്കാൻ പരിശുദ്ധാത്മാവ് പ്രത്യേക വരം കൊടുത്ത ഒരു വൈദികനായി ദൈവം ഈ വൈദികനെ ഉയർത്തുകയും ചെയ്തു. യേശു ദൈവപുത്രനാണെന്ന് നാം നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു ശുശ്രൂഷ ആരംഭിച്ചാൽ ആ ശുശ്രൂഷ വഴി പ്രിയമുള്ളവരെ ഇതാ മാനസാന്തരത്തിൻ്റെ അഭിഷേകവും അനുഗ്രഹവും ഉണ്ടായിരിക്കും. ഇന്ന് യേശു ദൈവപുത്രനാണെന്ന വിശ്വാസം പലരുടെയും ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. പിന്നെ എന്നാ വിശ്വസിക്കുന്നത്? യേശു ക്രിസ്തു മിക്കവാറും വരുമായിരിക്കും, വരികയാണെ നമുക്ക് കൈകാര്യം ചെയ്യാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഇങ്ങനെ ഒരു വിശ്വാസത്തിൽ നമ്മൾ നിലനിന്നാൽ പാതാള ഗോപുരങ്ങൾ അതിനെതിരായി പ്രബലപ്പെടുകയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അരയിൽ ഈ തകിട് കെട്ടാൻ പോകേണ്ട കാര്യമുണ്ടോ? നമുക്കറിയാം പല ആളുകൾക്ക് എഴുന്നേറ്റ് പോലും നടക്കാൻ പറ്റില്ല. കാരണം എന്താ? പല ടൈപ്പ് തകിട് കിടക്കുക. കാരണം ഇവിടുന്ന് വിസ ക്യാൻസലായി പോകാതിരിക്കാൻ ഒരു തകിട്, പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ അടിപിടി കൂടാതിരിക്കാൻ വേറൊരെണ്ണം, പിന്നെ ഇങ്ങോട്ട് ഒന്നേലും ചെയ്ത് ബ്ലാക്ക് മാജിക്ക് വല്ലതും ചെയ്താൽ ഏക്കാതിരിക്കാൻ വേറൊരെണ്ണം. ഇങ്ങനെ ചിലർക്ക് നടുവേദന ഉണ്ടാകാൻ കാരണം ഇതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ചിലർക്കും തിരുമേനിക്ക് നടുവേദന ഉണ്ടല്ലോ, എനിക്ക് നിന്നതിൻ്റെയാ. ചില മനുഷ്യർ ഈ തകിടും മന്ത്രച്ചരടും ഇതുമൊക്കെ ആയിട്ട് ജീവിക്കുക. അത് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസമില്ല എന്നുള്ളതാണ്. അതിൻ്റെ പ്രതിസന്ധി അയാൾക്ക് യേശുവിൽ വിശ്വാസമില്ല. വിശ്വാസം തകർന്ന ഒരു വ്യക്തിയാണ് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പിന്നാലെ പോകുന്നത്. ഇവിടെ ഇവിടുന്ന് തന്നെ പോകുന്ന പല ആളുകളും നാട്ടിൽ ചെന്നിട്ട് ഒന്നാന്തരം വീട് പണിതതിൻ്റെ ഗേറ്റ് പൊളിച്ചു വെക്കുക, സ്റ്റെയർ കേസ് പൊളിക്കുക. ഒരിക്കൽ ഇവിടുന്ന് പോയ ഒരാൾക്ക് ഹാർട്ടിന് അസുഖം വന്നു. പുള്ളി എന്നെ കാണാൻ വന്നു. വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഒരാൾ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു സ്റ്റെയർ കേസ് ശരിയല്ലാത്തത് കൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് വന്നത്, അതുകൊണ്ട് പുള്ളി ഇപ്പം സ്റ്റെയർ കേസ് പൊളിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനത്തെ എത്രയോ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. എന്തുകൊണ്ടാണ്? ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമുക്ക് ദൈവവിശ്വാസമില്ല. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ മേഖലയിൽ വന്നിട്ടുള്ള തകരാറുകളെ പരിഹരിക്കണം, അവൻ്റെ വചനങ്ങളെ നമ്മൾ പാലിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 1:1-3 വരെയുള്ള വചനം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമാണ്. കണ്ടോ? ഒരിക്കൽ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോയ ഒരു കൊച്ചിനെയും കൊണ്ട് തൂത്തുടി ചാപ്പൽ വരാനിടയായിത്. കണ്ണിന് കാഴ്ചയില്ല അവന്. അവരെ ആളുകൾ പിടിച്ചോണ്ടാണ് വന്നത്. ഞാൻ ഈ കുര്യനച്ഛൻ്റെ അടുത്ത് ഇവനെ കൗൺസിലിങ്ങിന് വിട്ടു. അപ്പം ഇവൻ ഈ വചനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം, വായിപ്പിക്കാൻ പോലും പറ്റുകയില്ല. അതുകൊണ്ട് കൗൺസിലിംഗ് ശുശ്രൂഷകളിൽ നിന്ന് മാറി ഞാൻ എപ്പോഴും ധ്യാനപ്രസംഗം നടത്തുന്നതുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് വിട്ടിട്ട് പറഞ്ഞു, ഇവന് വചനം പറഞ്ഞു കൊടുക്കുക, അവൻ വചനം കേട്ട് വിശ്വസിക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ അവിടെ കൊണ്ടുപോയി അവനെ വചനം പറയാൻ തുടങ്ങി. കർത്താവ് പറഞ്ഞ വചനം എല്ലാം അവനോട് പറയാൻ തുടങ്ങി. കർത്താവ് പ്രകാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു, പ്രകാശമുണ്ടായി, പ്രകാശം നല്ലതെന്ന് കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ
പറഞ്ഞു കൊടുക്കണം ഓരോ വചനങ്ങളും. പിന്നെ കണ്ണിന് കാഴ്ച ലഭിക്കട്ടെ എന്ന് പറഞ്ഞു ഒരു 10 പ്രാവശ്യം ചൊല്ലാം ചൊല്ലിക്കുകയാണ്. ഒരു 3 മണിക്കൂറിന് ശേഷം ഇവനെയുമായിട്ട് അച്ഛൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇവന് കണ്ണിൻ്റെ കാഴ്ച തെളിഞ്ഞു തുടങ്ങി, ഇവൻ വായിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, വായിക്കാൻ തുടങ്ങി അങ്ങനെ പറഞ്ഞാൽ പറ്റുകയില്ല, ആദ്യം വേദപുസ്തകം എടുക്കാൻ പറഞ്ഞു. വേദപുസ്തകം എടുത്തിട്ട് ഞാനവനെ വായിപ്പിക്കാൻ തുടങ്ങി. അവൻ ഇതാ കാഴ്ചയില്ലാതിരുന്നവൻ നിമിഷങ്ങൾക്കുള്ളിൽ കാഴ്ചയുള്ളവനായി തീർന്നു. എനിക്ക് വചനത്തെക്കുറിച്ച് വിശ്വാസമുണ്ടെങ്കിലും ഇത്രമാത്രം വചനത്തിന് ശക്തിയുണ്ടെന്ന് വിശ്വസിച്ച ഒരു സംഭവമായിരുന്നു ഈ ചെറുപ്പക്കാരന് കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയത്. അതിനുശേഷം വചനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അനേകം അത്ഭുതങ്ങൾ നടത്തുവാനായിട്ട് ഇടയായി തീർന്നു. വചന പ്രഘോഷണം നടക്കുമ്പോൾ രോഗസൗഖ്യമുണ്ടാകും. ഞാനൊരിക്കൽ ഈ ധ്യാനത്തിന് ഈ തളർവാദ രോഗിയായ വ്യക്തി എഴുന്നേറ്റ് നടന്ന കാര്യം, ആമവാദം പിടിപെട്ട രോഗി സൗഖ്യപ്പെട്ട കാര്യം ഒരു ധ്യാനത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ ധ്യാനത്തിൻ്റെ രോഗികൾ കിടക്കുന്ന ഹാളിൽ കിടന്ന ഒരു വ്യക്തി ഇത് കേട്ടുകൊണ്ട് അവിടെ കിടന്നു. യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തി ഇതാ രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച് എഴുന്നേറ്റു എന്ന വാർത്ത കേട്ട് ആ സ്ത്രീ, ഞങ്ങളെല്ലാവരുടെ കൊണ്ടക്കടത്തിയതാ ഓട്ടർട്രയൽ, ആ സ്ത്രീ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റിരുന്ന് കഴിഞ്ഞപ്പോൾ അച്ഛന്മാരുണ്ടെന്ന് പറഞ്ഞു, ഒരു തളർവാദ രോഗി എഴുന്നേറ്റെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എഴുന്നേറ്റെന്നു പറഞ്ഞ കാര്യമല്ല, നടക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ വിളിച്ചു. ഞാൻ ഈ പെട്ടെന്ന്, ഞാൻ എനിക്ക് തോമാശ്ലീഹയുടെ വിശ്വാസമാണ്, പെട്ടെന്ന് വിശ്വസിക്കുക. എല്ലാ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും ശേഷം മാത്രമേ ഞാൻ ഈ രോഗശാന്തി ഉണ്ടെങ്കിൽ ഡോക്ടറോട് പറഞ്ഞാലേ ഞാൻ അംഗീകരിക്കത്തൂ. കുറച്ചു നേരം കഴിഞ്ഞപ്പം അച്ഛന്മാർ വന്ന് പറഞ്ഞു, പുള്ളിക്കാരി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കാണാൻ പോയില്ല. ഞാൻ പറഞ്ഞു, നടന്നാൽ പോരാ, സൗഖ്യം പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ നടന്ന് ഇവിടെ വരട്ടെന്ന് പറഞ്ഞു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞു. 3 ദിവസം ആ സ്ത്രീ ധ്യാന രോഗികൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നടന്ന് നമ്മുടെ ധ്യാന ഹാളിൽ വന്നിരുന്നു. 4 ദിവസത്തെ കുർബാനയ്ക്ക് മുഴുവൻ സമയവും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ സ്ത്രീ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. ഇപ്പോൾ എല്ലാ ഞായറാഴ്ചയും കൃത്യമായി വന്ന് ധ്യാനത്തിൽ പങ്കെടുത്ത് യാതൊരു ശാരീരിക ബുദ്ധിമുട്ടുമില്ലാതെ നടന്നു പോകുന്ന സ്ത്രീയായി മാറി. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ഈ ഒരു സത്യം നമ്മൾ ഉൾക്കൊണ്ട് അന്ധവിശ്വാസങ്ങളുടെ മേഖലയിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ പ്രാപിക്കണം. ഇന്നും പലർക്കും ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. യേശു ക്രിസ്തു തരും തരും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് തരുന്നത് വരെ കാത്തിരിക്കണം. നിങ്ങൾക്കൊരു കാര്യം പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ല, കിട്ടുന്നത് വരെ കാത്തിരിക്കണം. അതുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെ യേശുവിൽ വിശ്വസിച്ച് കാത്തിരിക്കുന്ന വ്യക്തിയായി നമ്മൾ മാറിയാൽ മാത്രമേ നമുക്ക് ദൈവാനുഗ്രഹം കടന്നു വരത്തുള്ളൂ. അപ്പോൾ യേശു ദൈവപുത്രനാണെന്ന വിശ്വാസം നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് സഭയുടെ വിശ്വാസം. ഈ കാലഘട്ടത്തിൽ ഇന്ന് പലരും അത് വിശ്വസിക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ഇനി വിശ്വാസത്തിൽ നിന്നല്ലാതെ ഒരു കാര്യം ഉരുത്തിരിഞ്ഞു കഴിഞ്ഞാൽ പിശാചിന് ഭയങ്കര ആഗ്രഹമാണ്, അവിടെ കയറിയിരിക്കും, ആവസിക്കും. എന്തിനാണ്? ആരാധന കിട്ടാൻ. അങ്ങനെ ദൈവമല്ലാത്തവയെ ദൈവമായി ആരാധിച്ചാൽ അവിടെ പിശാച് ആവാസം ചെയ്യും. ആവർത്തന പുസ്തകം 18:9-14 വരെ വന്തി പറയുന്നു, നീ ഒരു ദേശത്ത് ചെല്ലുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത്. മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ, പ്രാശനീകൻ, ലക്ഷണം പറയുന്നവൻ, അഭിചാരകൻ, മന്ത്രവാദി എന്നിവരാരും നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കരുത്. ഇത്തരക്കാർ കർത്താവിന് നിന്ദ്യരാണ്. ഇതാ കർത്താവ് പറയുന്നത്, ഇത്തരക്കാർ കർത്താവിന് നിന്ദ്യരാണ്. എന്നാൽ ഈ പ്രശ്നക്കാർക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, അവർക്ക് ചില സൈക്കോളജിയും കൂടി അറിയാം. നമ്മുടെയൊക്കെ വീട്ടിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിവിടെ ലണ്ടനിലിരിക്കുക, അമ്മച്ചി ഒറ്റയ്ക്കാണ് വീട്ടിൽ ഇരിക്കുന്നത്. ഉടനെ ഈ കൈനോട്ടക്കാരുത്തി അവിടെ ചെന്നേച്ച് പറയും, അമ്മായുടെ മുഖത്തോട് നോക്കിയാൽ എന്തോരം ഐശ്വര്യമോ. സത്യത്തിൽ ഈ മുഖസ്തുതി പറയുന്ന മനുഷ്യരെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ അച്ഛന്മാരൊക്കെ ആണെങ്കിലും ഞങ്ങളൊക്കെ എവിടെ ചെന്ന് കഴിഞ്ഞാലും പറയും, അയ്യോ നല്ല മനുഷ്യരാ എന്ന് പറയുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ അച്ഛന് ഒരു വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന് വയറ്റിൽ അസുഖമാണ്, അതുകൊണ്ട് എരിവും പുളിയും കൂട്ടാൻ മേല. അപ്പോഴാണ് ഒരു ആൻറ്റി കുറേ മീൻകറി എല്ലാം കൂടെ ഉണ്ടാക്കി കൊടുത്തു. ഒരു പീസ് കൂട്ടിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ്റെ വയറ് നീറാൻ തുടങ്ങി. എങ്കിലും പുള്ളിക്കാരൻ ചുമ്മാ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു നല്ല മീൻകറി ആൻറ്റി എന്ന് പറഞ്ഞു. ഉടനെ പുള്ളിക്കാരത്തി എന്തൊരു ഒരു 5-6 പീസ് എന്ത് ചെയ്തു അച്ഛനെടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. കാരണം എന്താണ്? ഭർത്താവ് എടുത്ത് എറിയുന്ന സാധനം അച്ഛൻ കൊടുത്തിരിക്കുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു നല്ല സാധനമാണ്. അപ്പോൾ മുഖസ്തുതി എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോഴാണ് നാട്ടിലൊക്കെ ചെന്ന് അമ്മയുടെ ഐശ്വര്യം കൊണ്ടാണ് ഈ വീട് നിലനിൽക്കുന്നത്. ഉടനെ അമ്മ ഇങ്ങനെ നല്ല സന്തോഷത്തിലേക്ക് ഉടനെ പറയും, അമ്മ
അരിയിരിപ്പുണ്ടോ? ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിച്ചില്ല. അരിയെടുക്കാൻ പോകുന്ന സമയം കൊണ്ട് ആ വീട്ടിലിരിക്കുന്ന സകല സാധനവും പെറുക്കി എന്ത് ചെയ്യും, ചാക്കിനകത്തിട്ടുണ്ട്, അവർ സ്ഥലം വിടും. ഇങ്ങനെ നിങ്ങളുടെ അമ്മമാര് എന്ത് ചെയ്യാണ് നാട്ടിൽ ഇതുപോലെ വഞ്ചിക്കപ്പെടുകയും ചതിക്കപ്പെടുകയും ചെയ്യുന്ന അനുഭവങ്ങൾ. ചിലർ സ്വർണ്ണമാല തന്നെ ഊരിക്കൊടുക്കും. എനിക്കറിയാവുന്ന വളരെ വിദ്യാഭ്യാസമുള്ള ഒരു പെണ്ണ് MSW പഠിക്കുകയാണ്, സൈക്കോളജി ഉണ്ടല്ലോ അതിനകത്ത്. ആ പെങ്കൊച്ചിൻ്റെ വീട്ടിൽ ചെന്ന് അവരോട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ കഠിനമായ പൈശാചിക ബാധയുണ്ട്, ഇത് നീങ്ങാൻ വേണ്ടി ഒരു നേർച്ച എടത്വാപ്പള്ളി നടത്തണമെന്ന് ഒരാൾ പറഞ്ഞു. ബൈബിളുണ്ട് കൈ, സുവിശേഷകനാണ്. എടത്വാപ്പള്ളിയിൽ ഒരു പ്രത്യേക നേർച്ച നടത്തിയിട്ട് വേണം നിങ്ങളുടെ വീട്ടിലെ ഈ അന്ധകാരം നീങ്ങാൻ. അപ്പോൾ അവർ നോക്കിയപ്പോൾ ശരിയാണ്, ഒരു അന്ധകാരമുണ്ട്, മൊത്തത്തിലൊരു അന്ധകാരമുണ്ട്, അടിയില്ല, വാരുമില്ല, തൂപ്പുമില്ല, പിന്നെ എങ്ങനെ അന്ധകാരം ഉണ്ടാകാതെ. അങ്ങനെ ഈ പുള്ളിക്കാരൻ പറഞ്ഞു, എന്തെങ്കിലും സ്വർണത്തിൻ്റെ തരിയുണ്ടോ എന്ന് ചോദിച്ചു. ഇവിടെ നമ്മുടെ വീട്ടിലൊക്കെ എന്ത് സ്വർണത്തിൻ്റെ തരിയെന്നോ. ഉടനെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ മൊത്തത്തിലൊന്ന് നോക്കി, തരി നോക്കുക, സ്വർണത്തിൻ്റെ തരി കിട്ടിയില്ല. ഉടനെ ആ കൊച്ച് കാതിപ്പൂ ഊരി കൊടുത്തു, കാരണം വീട്ടിലെ പ്രശ്നം മാറണ്ടേ. കാതിപ്പൂവും കൊണ്ട് പുള്ളി എടത്വാപ്പള്ളി കൊണ്ടുപോയിച്ച് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു കൊണ്ടുതരാമെന്ന് പറഞ്ഞു. ആ തരി എന്ത് ചെയ്യണം, പ്രാർത്ഥിച്ച് ഇവിടെ വെക്കണം വീട്ടിൽ. അങ്ങനെ കാതിപ്പൂ പ്രാർത്ഥിക്കാൻ കൊടുത്തു വിട്ടു. പോയി കഴിഞ്ഞ് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഈ പെണ്ണിന് ബോധം വന്നത്. ഉടനെ ഓർത്ത്, എന്നാൽ പിന്നെ അച്ഛനോടൊന്ന് ചോദിച്ചേക്കാം. അങ്ങനെ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഈ കാതിപ്പൂ ഒരാളിങ്ങനെ പ്രാർത്ഥിക്കാൻ വന്ന ഒരാൾ ഊരി മേടിച്ചുകൊണ്ട് പോവുകയാണ്, എടത്തുവാപ്പള്ളി കൊണ്ട് വെച്ച് പ്രാർത്ഥിച്ചിട്ട് കൊണ്ടുവരാൻ. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് പാപമാണോ അച്ഛാ? അപ്പം ഞാൻ പറഞ്ഞു, ഒരു പാപമല്ല, എടത്തുവാപ്പള്ളി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്, പിന്നെ കമ്മൽ വെച്ച് പ്രാർത്ഥിക്കുന്നത് അതിനേക്കാളും നല്ലതാണ്. പക്ഷേ ഇനി ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ മനസ്സിൽ ധ്യാനിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വളരെ ആശ്വാസം കിട്ടും. അപ്പം ഞാൻ അവളെ ചോദിച്ചു, എന്താ? ഞാൻ പറഞ്ഞു, കാതിപ്പൂ പോയി, നഷ്ടപ്പെട്ടു പോയി, ഇനി തിരിച്ചു കിട്ടുകയില്ല എന്ന് ധ്യാനിച്ചു, സമാധാനം കിട്ടും. ഇപ്പം 5 വർഷം കഴിയുകയായി പോയിട്ട്. ആ പുള്ളി തിരിച്ചു വന്നിട്ടുമില്ല, കാതിപ്പോട്ട് കിട്ടിയിട്ടുമില്ല. പിന്നീട് ആ പെങ്കൊച്ച് നല്ല പാട്ടുകാരിയായിരുന്നു, എൻ്റെ കൂടെ ധ്യാനത്തിന് പാടാനായിട്ട് വരികയും പിന്നെ അങ്ങനെ കൊയറിലൊക്കെ ആയി അങ്ങനെ പഠിച്ച് ജോലിയൊക്കെ ആയി പോയി. ഇതുപോലെയാണ്, നമ്മുടെ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വിവരമില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കബളിപ്പിക്കുന്നത് പെൺകുട്ടികളെയാണ്, സ്ത്രീകളെയാണ് ഈ മേഖലയിൽ കബളിപ്പിക്കുന്നത്. വളരെ വിദ്യാഭ്യാസമുള്ള ഡോക്ടർമാർ എഞ്ചിനീയർമാർ പോലും ബ്ലാക്ക് മാജിക്കിൽ പങ്കെടുക്കുന്നതും അതുപോലെ ചരട് കെട്ടാൻ പോകുന്നതും ഒക്കെ എനിക്ക് വ്യക്തമായിട്ടറിയാം. എന്തിനേറെ ചില കേസുകളിൽ അച്ഛന്മാർ പോലും ഈ ഗതിയിൽ വീണുപോയിട്ടുണ്ട്, ഉള്ള സംഭവമാണ്. അതുകൊണ്ട് ഇനി ഏതെങ്കിലും ഒരു അച്ഛൻ വന്ന് നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞാലും, ചരട് കെട്ടാവുന്നോ ഇതൊന്നും പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കരുത്. ഒരിക്കലൊരു ജമ്മാശൻ, ആ ചിങ്ങവന ആ മേഖലയിൽ കറങ്ങുന്ന ഒരു ജമ്മാശനായിരുന്നു, അങ്ങേര് ഒരു വീട്ടിൽ കയറിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരാൻ പോവുകയാണ്, എല്ലാ മൂലയിലും 4 സ്വർണക്കുരിശ് ഇടണമെന്ന് പറഞ്ഞു. അവർ ഏതാണ്ട് 7000 രൂപ കൊടുത്തു. അതിനുശേഷം ജമ്മാശൻ വന്ന് പ്രാർത്ഥിച്ച് എല്ലാ മൂലയിലും സ്വർണക്കുരിശ് ഇട്ടിട്ട് പോന്നു. പ്രാർത്ഥന സംഗതി മാറുന്നില്ല, പ്രശ്നം കൊണ്ട് തീരുന്നില്ല. അവസാനം പുള്ളിക്ക് ടെൻഷൻ കൂടിയിട്ട് പുള്ളി എന്ത് ചെയ്തു, ഒരു ദിവസം ആരും അറിയാതെ മാന്തി നോക്കി. മാന്തി നോക്കിയപ്പോൾ സ്വർണക്കുരിശില്ല, അതിനകത്ത് അറക്കപ്പൊടിയാണ്. അവസാനം അവർ ചെമ്മാച്ചനെ തിരിച്ച് വിളിപ്പിച്ചു, എന്നിട്ട് പറഞ്ഞു കാശ് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. അവസാനം 7000 രൂപയ്ക്ക് പകരം 3500 രൂപ കൊടുത്ത് പ്രശ്നം തീർത്തു. ഇതാണ്. പിന്നീട് ആ ചെമ്മാച്ചനെ സഭ മുടക്കി. മുടക്കിയെങ്കിലും എന്ത് ചെയ്തു, പുള്ളി അത് ഉപേക്ഷിച്ചിട്ട് കുപ്പായി ഊരി പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ ഒരു റമ്പാച്ചനായിട്ട് ഒരിടത്തിരുന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഈ അടുത്ത കാലത്ത് അറിഞ്ഞു, കത്തോലിക്ക സഭയിലെ ചില വീടുകളിൽ കയറി പുള്ളി എന്ത് ചെയ്യാണ്, ചില ശുശ്രൂഷകളൊക്കെ നടത്തി ഒരു സിദ്ധനായിട്ട് ഇപ്പം ജീവിക്കുകയാണ്. ഈ ബുർഗാൻ സഭയിൽ നിന്ന് മെത്രാസ് ഈ സ്ഥാനം മേടിച്ച്, റമ്പാൻ സ്ഥാനം മേടിച്ച് കൂടുതൽ ഉയർന്ന ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് ഇപ്പോൾ കഴിയുക. ഇങ്ങനത്തെ അനേകം ചതികൾ ഈ ഭൂമിയിലുള്ളത് കൊണ്ട് പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ആരെന്ത് പറഞ്ഞാലും, ഞാൻ പറഞ്ഞാലും ഇനി അച്ഛന്മാർ പറഞ്ഞാലും ആര് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത്. അതുകൊണ്ട് പരിശുദ്ധ സഭയുടെ പാരമ്പര്യപരമായി ലഭിച്ചിരിക്കുന്ന ആ വേലിക്കെട്ടുകളിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുകയില്ല. കുംഭസാരിക്കുക, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഏറ്റുപറയുക, വൈദികനെ കൊണ്ട് തലേ കൈവച്ചൊന്ന് പ്രാർത്ഥിപ്പിക്കുക. പൗരോഹിത്യ അധികാരം ഉണ്ട്, ദൈവം ഞങ്ങൾക്ക് നൽകിയ അധികാരമാണ് പൗരോഹിത്യം. എൻ്റെ സ്വന്തമല്ല, എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടൊന്നുമല്ല, സഭ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ്, നിങ്ങൾക്ക് വേണ്ടി എൻ്റെ കയ്യിൽ തന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഈ പ്രധാനാചാര്യത്വവും ഈ ആചാര്യത്വവും ഇതാ പ്രയോജനപ്പെടും. അത് എങ്ങനെ നിങ്ങൾ ആദരിക്കുന്നു എന്നതുപോലെ ഇരിക്കും.
ഞാൻ ഓർക്കാറുണ്ട്, എൻ്റെ സഹോദരൻ ഒരിക്കൽ ചെറുപ്പകാലത്ത് വലിയ രോഗിയായി, ശ്വാസം മുട്ടൽ രോഗം ബാധിച്ച് ആശുപത്രിയിൽ മരിക്കാൻ കിടക്കുന്ന പോലെ കിടക്കുകയാണ്, വലിച്ചു കിടക്കുകയാണ്. ഉടനെ വെളുപ്പിനെ 5 മണിക്ക് രാത്രി കൊണ്ടുപോയതാണ്. ഒരു 3 മണി 4 മണി ആയപ്പോൾ ശ്വാസം വിട്ട് മരിക്കാറായി കിടക്കുകയാണ്. ഉടനെ ഞങ്ങളുടെ അമ്മ പറഞ്ഞു, എവിടെ നിന്നെങ്കിലും ഒരച്ഛനെ കൊണ്ടുവന്ന് അച്ഛനെ കൊണ്ട് തലയൊക്കെ വെച്ച് പ്രാർത്ഥിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആളുകളെല്ലാം അച്ഛനെ അന്വേഷിക്കുക. ഉടനെ അമ്മ പറഞ്ഞു, ഇതുണ്ട് ഇവിടെ ഒന്നും ഉണ്ടല്ലോ, അച്ഛനുണ്ടെന്ന് പറഞ്ഞു. ഉടനെ നാട്ടുകാരെല്ലാം കൂടെ പറഞ്ഞു, ആ അച്ഛൻ പ്രാർത്ഥിച്ചാൽ അസുഖം മാറുന്നതിന് പകരം ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട്. അത്ര സ്വഭാവമാണ്, കാരണം പുള്ളി രണ്ട് സിഗരറ്റൊക്കെ വലിക്കുന്നയാളാണ്. അന്നത്തെ കാലത്തെ അച്ഛന്മാരൊക്കെ സിഗരറ്റൊക്കെ വലിക്കുന്ന പാർട്ടി. ഇതറിയാവുന്ന ആളുകൾ പറഞ്ഞു, ആ അച്ഛനെ കൂട്ട് പ്രാർത്ഥിപ്പിക്കാൻ പാടില്ല, കാരണം അങ്ങേർക്കൊരു ജീവിതം ഇല്ലാത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞു. ഉടനെ അമ്മ പറഞ്ഞു, ജീവിതം ഉണ്ടെങ്കിലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം, ഒരച്ഛൻ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചാൽ ശരിയാകും. അങ്ങനെ മരിക്കുന്നതിന് മുമ്പ് ഒരച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി ഈ അച്ഛനെ ചെന്ന് കാറയിൽ, അന്ന് കാറൊന്നും ഇല്ലല്ലോ, എങ്ങാണ്ടൊന്ന് ഒരു കാറ് സംഘടിപ്പിച്ച് ഈ അച്ഛനെ കൊണ്ടുവന്നു. അച്ഛൻ അവിടെ വന്ന് തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോയി. അത്ഭുതം എന്ന് പറയട്ടെ, ഇതാ നിമിഷങ്ങൾക്കുള്ളിൽ ആ അസുഖം വിട്ടുമാറി, ശ്വാസം മുട്ടൽ മാറി, ആൾ സുഖപ്പെട്ടു, എഴുന്നേറ്റു, ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതിരിക്കുക. അപ്പോൾ ഒരു പുരോഹിതൻ, ഇതാ ആ പുരോഹിതൻ്റെ പൗരോഹിത്യം വരത്തെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. എനിക്കൊത്തിരി ബലഹീനതയുണ്ട്, പക്ഷേ എൻ്റെ ബലഹീനതകളിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്. എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ പൗരോഹിത്യം യേശുവിൻ്റെ സ്വന്തമാണ്, അത് സഭയ്ക്ക് കൊടുത്തതാണ്, സഭ വിശുദ്ധമാണ്. അതുകൊണ്ട് ഇത് ചുമക്കുന്ന വ്യക്തി മാത്രമാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളെ നോക്കാതെ ഈ ദൈവം നൽകിയിരിക്കുന്ന ഈ ആചാരിത്വം വഴി അനുഗ്രഹം പ്രാപിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ പള്ളി വന്ന് വിശ്വാസത്തോടെ വൈദികനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക. വഴി പോകുന്നവരെല്ലാം വിളിച്ച് വീട്ടിൽ കയറ്റരുത്, നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകാനിടയായി, കൃപ നഷ്ടപ്പെട്ടു പോകാനിടയായിത്തീരും. ഞാനിവിടെ യു കെയിൽ വന്നപ്പോൾ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ വീട്ടിൽ കൂട്ടയടി നടത്തുന്ന 2 പേര് എൻ്റെ അടുക്ക് വന്നു. എല്ലാവരും കൂടെ ഒരു ചെറിയ കുട്ടിയാനെ കൊണ്ടിരുന്ന പോലെ രണ്ട് സൈഡിൽ നിന്ന്, കാട്ടി നാനെ പിടിച്ചു കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്ന് കൊണ്ടുവരുമല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ അടുക്കിലേക്ക് ഈ പുള്ളിക്കാരിത്തെ കൊണ്ടുവന്ന് കസരയിലിരുത്തി. ഞാൻ ചോദിച്ചു, എന്താ വന്നത്? അപ്പം എന്നെ നേരത്തെ കോച്ചിങ് തന്നിട്ടുണ്ടായിരുന്നു, ഇവർ തമ്മിൽ വെട്ടിരുവായിക്ക് വെട്ടാൻ ഒഴുകി ഭാര്യ ഭർത്താവിനിട്ട്. ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇത് മുഴുവൻ എന്നോട് പറഞ്ഞിട്ടാണ് എൻ്റെ അടുക്കൽ ഈ സ്ത്രീയെ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രശ്നം? എനിക്കൊരു പ്രശ്നവുമില്ല. അപ്പം ഞാൻ ചോദിച്ചു, കുടുംബജീവിതം എങ്ങനെയുണ്ട്? ഒരു കുഴപ്പവും, വെട്ടിരുവായിക്ക് വെട്ടാൻ പോയ പാർട്ടി, ഒരു കുഴപ്പവും. എവിടെ നിന്നാണ് ഈ വെട്ടിരുവ കിട്ടിയെന്നറിയത്തില്ല, സാഹിബിൻ്റെ ഈ വെട്ടിരുവായൊന്നും ഇല്ല, ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് അറിയത്തില്ല, എന്നാലും വെട്ടിരുവ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ പൊക്കോളാൻ പറഞ്ഞു. കാരണം ഒരു പ്രശ്നമില്ലാത്ത ആളെ എങ്ങനെ കൗൺസിലിംഗ് ചെയ്യുക? പോകാൻ നേരത്ത് പരിശുദ്ധാത്മാവ് പെട്ടെന്ന് ഒരു കാര്യം വെളിപ്പെടുത്തി തന്നു. അതായിരുന്നു, ഇതാ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ദൈവകൃപയില്ലാത്ത വ്യാജ പ്രവാചകൻ ഇവരുടെ തലയിൽ കൈവച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ തലയിൽ പുരോഹിതന്മാരല്ലാതെ പ്രാർത്ഥനയ്ക്കാണെന്ന് പറഞ്ഞു വന്ന ആരെങ്കിലും കൈവച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. എന്നപ്പോൾ കൊള്ളാൻ പറഞ്ഞു, അങ്ങ് പോയി. ഞാനവിടുന്ന് നേരെ വേറൊരു സ്ഥലത്തേക്ക്, കിലോമീറ്ററുകൾ താണ്ടി വേറൊരു സ്ഥലത്തേക്ക് വന്നു. സ്ഥലം പറഞ്ഞാൽ നിങ്ങൾ ആളെ തിരിച്ചറിയണ്ടല്ലോ. എന്തായാലും വേറൊരു സ്ഥലത്ത് വന്ന് അന്ന് മുഴുവൻ എനിക്ക് വർക്കായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ, ഞങ്ങളങ്ങോട്ടൊന്ന് വരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വരണ്ട, കാരണം എനിക്കിവിടെ വേറെ പണിയുണ്ട്. അവിടെ പറഞ്ഞു, അല്ല രാത്രി ആയാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, രാത്രിയിലും നേരെയില്ല, അപ്പം ഞാൻ 11 മണി കഴിഞ്ഞേ വരത്തുള്ളൂ. ഞാൻ തിരിച്ച് ആ വീട്ടിൽ വരുമ്പോൾ 12 മണി കഴിഞ്ഞു. 12 മണിക്ക് ഭാര്യയും ഭർത്താവും കൂടെ വണ്ടിയെ വന്നിരിക്കുക. അവർ പറഞ്ഞു, തിരുമേനി ചോദിച്ച പോലെ എൻ്റെ തലയിൽ ഇതാ ഇതിലെ പ്രാർത്ഥനയാന്ന് പറഞ്ഞ് നടന്നൊരു വ്യാജപ്രവാചകൻ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ തലയിൽ മാത്രമല്ല, ഞങ്ങളുടെ പ്രദേശത്തുള്ള എല്ലാവരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഈ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചവർക്കെല്ലാം കുടുംബജീവിതത്തിൽ പ്രശ്നമാണ്. ഇങ്ങേരു പ്രാർത്ഥിച്ച ശേഷം കുടുംബജീവിതത്തിൽ പിന്നെ എല്ലാ ദിവസവും അടിയാണ്. കുരിശുവരെ നിന്നുപോയി, പ്രാർത്ഥന നിന്നുപോയി, എല്ലാം നിന്നുപോയി. കണ്ടോ കൈവപ്പിൻ്റെ പ്രത്യേകത? അതുകൊണ്ടാണ് പറയുന്നത്, ഈ കൈവപ്പിലൂടെ നടക്കുന്ന എന്താണ്? വ്യക്തമായി പരിശുദ്ധാത്മാവിൻ്റെ ആവാസമാണ് കൈവപ്പിലൂടെ നടക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തവൻ കയറി കൈവച്ചാൽ എന്നാ പറ്റും? അധികാരമില്ലാത്തവൻ കൈവച്ചാൽ വേറെ ആത്മാവ് കയറും നിങ്ങളുടെ മേൽ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാട്ടുകാരെ കൊണ്ടെല്ലാം തലയിൽ കൈവച്ച് പ്രാർത്ഥിപ്പിക്കുന്ന പരിപാടി നിങ്ങൾ നിർത്തണം. അഭിഷേകമുള്ളവർ മാത്രം നിങ്ങളുടെ തലയിൽ കൈവക്കട്ടെ. എന്തായാലും ഇതുവഴിയും അന്ധകാര ശക്തികൾ മനുഷ്യനെ ബാധിക്കുന്നതായി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓർക്കുക,
ഇത്തരം ചില അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കുംഭസാരം എന്ന കൂതാശയിലൂടെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. അതുപോലെ ഈ സഭയുമായി ബന്ധപ്പെട്ട പലപ്പോഴും കണക്ട് ചെയ്ത് ചില അന്ധവിശ്വാസങ്ങൾ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു അന്ധവിശ്വാസമാണ് ഈ എന്നാ കടമറ്റത്ത് അച്ഛൻ, കടമറ്റത്ത് അച്ഛനുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ. പല ആൾക്ക് അങ്ങനെ ഒരു പള്ളിയും കൂടി ഉള്ളത് കൊണ്ട് പിന്നെ പറയുകയും വേണ്ട. കടമറ്റ സേവ എന്ന നിലയിൽ ഇന്നും പല ഭവനങ്ങളിലും ഒരു അന്ധവിശ്വാസം പടർന്നു പിടിച്ച് കിടക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ചില ആളുകൾക്ക് പറയാനുണ്ട്, കടമറ്റൻ സേവ നടത്തിയില്ലെങ്കിൽ വീട്ടിൽ പ്രശ്നങ്ങളായതുകൊണ്ട് ഞങ്ങളത് തുറന്നുകൊണ്ട് പോവുക. ചില വൈദികരും ഇത്തരം ചില സേവകളെ പ്രോത്സാഹിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. സത്യത്തിൽ സേവ എന്ന പേരിൽ ഉണ്ടാകുന്ന സകലതും പൈശാചി ആരാധനയാണ്. ഇതിന് സഭയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമുക്കറിയാം 2000 വർഷം മുമ്പ്, അതിനു മുമ്പ് ഉണ്ടായിരുന്ന ആളുകളുടെ ചരിത്രം വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒരു ആധ്യാത്മിക കാര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ചരിത്രം ഉണ്ടായിരിക്കും. ഇതിനെ ചുറ്റിപ്പറ്റി കുറെ കഥകളല്ലാതെ ഒരു ചരിത്രം ഇല്ല. പിന്നെ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലുമൊക്കെ അച്ഛൻ ഇതുപോലെ ധ്യാനമൊക്കെ നടത്തിയിട്ടുണ്ടായിരിക്കും. നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് ഫലത്തിൽ നിന്നാണല്ലോ മനസ്സിലാകുന്നത്. വിദ്യാഭ്യാസവും വിവരവും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ നല്ലതാണോ ചീത്തയാണോ ഓരോരുത്തരും ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. എന്തായാലും ഇങ്ങനെ നടത്തുന്ന ചില ആരാധനകൾ, സത്യത്തിൽ ഞാനതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ കണ്ടെത്താൻ പറ്റിയ കാര്യങ്ങൾ, കടമറ്റൻ സേവ എന്ന് പറഞ്ഞ് നടത്തുന്ന പല പരിപാടികളും ആ പള്ളിയുടെ മുറ്റത്ത് കൊണ്ട് വെച്ച് മദ്യവും അതുപോലെ കോഴിയും ഒക്കെ വെച്ച് ഒരാരാധനയാണ്. നമുക്കറിയാം മദ്യപാനി സ്വർഗരാജ്യം കാണുകയില്ലെന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി പറഞ്ഞിരിക്കെ മദ്യം വെച്ച് നടത്തുന്ന ഒരാരാധനയെ ഒരിക്കലും ദൈവാരാധനയായി ഗണിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും കുമ്പസാരിച്ച് പാപമോചനം നേടി സൗഖ്യം പ്രാപിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ ഭവനങ്ങളിൽ ഇത്തരം ആചാരങ്ങൾ തുടരുന്നവർ അത് നിർത്തിയില്ലെങ്കിൽ കടമറ്റൻ സേവ തുടർന്നുകൊണ്ടിരുന്ന ഭവനങ്ങളുടെ അവസ്ഥകൾ പരിശോധിച്ചാൽ മാനസിക രോഗികൾ, കുടുംബ തകർച്ചകൾ, അതുപോലെ ഭവനം ഒരിക്കലും അനുഗ്രഹിക്കപ്പെടാത്തതിൽ അന്ധകാരം പിടിച്ച ഭവനങ്ങൾ, ഇങ്ങനെ 100 കണക്കിന് പ്രശ്നങ്ങൾ ഇത്തരം ഭവനങ്ങളിൽ കാണാൻ സാധിക്കും. ദൈവമാണെങ്കിൽ പ്രവർത്തിക്കുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാകില്ല. ദൈവത്തിൻ്റെ ആത്മാവല്ല പ്രവർത്തിക്കുന്നത്, മറിച്ച് ക്രിസ്ത്യാനികളുടെ ഇടയിൽ മന്ത്രവാദം പ്രചരിപ്പിക്കാൻ മന്ത്രവാദികൾ അച്ഛൻ്റെ പേര് പറഞ്ഞ് ഈ മന്ത്രവാദത്തെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് കയറ്റിവിടുകയാണ് ചെയ്തത്. അതുകൊണ്ട് സുവിശേഷം സ്വീകരിച്ചുകൊണ്ട് ഇത്തരം മേഖലകളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ടും, ഭവനങ്ങളിൽ ഇത്തരം ആചാരങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും നിർത്തുവാനും നമ്മൾ തയ്യാറാകണം. ഇല്ലെങ്കിൽ ആ ഭവനങ്ങൾക്കൊന്നും പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ലഭിക്കാനിടയാകത്തില്ല. ഇത് അനേകം വ്യക്തികളെ കൗൺസിലിംഗ് ചെയ്തും അനേകരുടെ ജീവിതത്തിൽ നിന്ന് ഇത്തരം ദുരാചാരങ്ങൾ എടുത്തു മാറ്റിക്കൊണ്ടും അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ ഇടയായി തീർന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതൊരു ദൈവിക കാര്യമായിട്ട് ആരും ഗണിക്കരുത്. ഇത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം മന്ത്രവാദികളാണ്, അല്ലാതെ സഭയുമായിട്ടോ ഇതിനൊന്നും യാതൊരു ബന്ധവുമില്ല. അപ്പോസ്തോലിക സഭയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സംഭവമാണ്, ഒരു അച്ഛൻ്റെ പേരിൽ നടക്കുന്നു എന്നതുകൊണ്ട് അതൊരു നല്ല കാര്യമാണെന്ന് പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് വെള്ളം കുടി എന്ന് പറയുന്ന ഒരു ആചാരം നടക്കുന്നുണ്ട്, അതൊരു തികച്ചും പൈശാചി ആരാധനയാണ്. ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛ ഞങ്ങളുടെ വീട്ടിൽ ഇത് നടത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വസ്ഥതയില്ല. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെ ഇത് നടത്തുന്നതെന്ന് ചോദിച്ചു. അത് അപ്പവും കോഴിയും എല്ലാം കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് പട്ടച്ചാരായം കൊണ്ടുവന്ന് തുറന്നു വെക്കും. കുറച്ചു നേരം കഴിഞ്ഞ് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ആ വെള്ളം കാണും, പക്ഷേ ചാരായത്തിൻ്റെ ആ സ്വഭാവം അതിന് നഷ്ടപ്പെട്ടിരിക്കും. ചേട്ടാ ഇത് ഭയങ്കര സംഭവമാണല്ലോ. ഞാൻ ഇത് അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെ ഉറപ്പായിട്ട് അങ്ങനെ സംഭവിക്കുന്നു? അതെ, ഉറപ്പായിട്ട് സംഭവിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇത് എവിടെ പോകുന്ന ഈ ഗ്യാസ്? ഉടനെ പറഞ്ഞു, അത് കടമറ്റത്തഞ്ചൻ വന്ന ആ സമയത്ത് കുടിച്ചു പോകുന്നു. സത്യത്തിൽ എന്നാ സംഭവിക്കുന്നത്? സ്പിരിറ്റ് തുറന്നു വെച്ചാൽ എന്നാ പറ്റും? കുറച്ചു നേരം കഴിയുമ്പോൾ അതങ്ങ് പോകും. അപ്പം സാധാരണ വെള്ളം പോലെയാകും. കുടിച്ചതാരാ? കടമറ്റത്തച്ഛ.
അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആചാരങ്ങൾ മനുഷ്യന്റെ ഇടയിൽ മുഴുവൻ പ്രചരിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരം ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അതും കുമ്പസാരം എന്ന കൂദാശയിലൂടെ വൈദികനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചില്ലെങ്കിൽ തുറക്കപ്പെടുമ്പോഴാണ്, ഹൃദയം തുറക്കപ്പെടുമ്പോഴാണ് നമ്മൾ സ്വതന്ത്രരായിത്തീരുന്നത്. അപ്പോഴാണ് ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്നത്. നമുക്കറിയാം, ഒരു ഭയം ഉള്ളിലിരിക്കുകയാണ്. നമ്മൾ ആരോടെങ്കിലും തുറന്നു പറയുമ്പോൾ ആ ഭയം നമ്മളെ വിട്ടുപോകുന്ന കാണാൻ സാധിക്കും. അതുപോലെ ഏതെങ്കിലും പല വൈകാരിക മേഖലയിലുള്ള കാര്യങ്ങൾ, കൗൺസിലിങ്ങിൻ്റെ രഹസ്യം തന്നെ അതാണല്ലോ. വൈകാരിക മേഖലയിലുള്ള എല്ലാ അവസ്ഥകളെയും തുറന്നു കഴിയുമ്പോൾ ഇതാ അത് നമ്മളെ വിട്ടുപോകുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ തയ്യാറാകണം.